പ്രിയ സുഹൃത്തുക്കളെ, ഉദ്ധിതനായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഉദ്ധിതനിൽ നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ അവിടുത്തെ ഉദ്ധാനത്തെ നിങ്ങൾ ഗൗരവമായി എടുത്തിട്ടുണ്ടോ? ഉദ്ധാനത്തെ ഗൗരവമായി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ധാന സംബന്ധിയായ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? അവയ്ക്ക് ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? ഈ എപ്പിസോഡിൽ ഉദ്ധിത സംബന്ധിയായ ഏതാനും ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള ശ്രമമാണ്. ക്രിസ്തു ഉയിർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസുകാർക്കുള്ള 1 ലേഖനത്തിൽ 15:14 പറയുന്നത് ഇതാണ്. അർത്ഥം, ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കേന്ദ്ര പ്രമേയമാണ് ഈശോയുടെ ഉത്ഥാനം. വെറുതെയല്ല, അപ്പസ്തോല പ്രവർത്തനത്തിൽ 1 അധ്യായത്തിൽ തന്നെ, അതും പെന്തക്കോസ്തയ്ക്ക് മുൻപ് തന്നെ, പത്രോസ് ശിഷ്യന്മാരോടെല്ലാവരോടുമായി പറഞ്ഞു, യൂദാസിൻ്റെ സ്ഥാനത്ത് ഒരുവൻ നമുക്ക് വേണം. അവൻ്റെ പ്രത്യേകത എന്തായിരിക്കണം? ഞങ്ങളോടൊത്ത് യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിനു സാക്ഷിയാകാൻ ഒരാൾ വേണം. ഞങ്ങളോടൊത്ത് യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷിയാകാൻ. അതെ, അപ്പസ്തോലിക പ്രഘോഷണത്തിൻ്റെ മുഖ്യ പ്രമേയം ഈശോയുടെ ഉത്ഥാനമായിരുന്നു. ഹീസ് റിസൺ, ഹല്ലേലൂയ. ഹീസ് ട്രൂലി റിസൺ, ഹല്ലേലൂയ. അപ്പസ്തോല പ്രവർത്തനം 4 അധ്യായത്തിൽ ഈ ഒരു യാഥാർത്ഥ്യം കാണുന്നുണ്ട്. പ്രമേയ കേന്ദ്ര പ്രമേയം എന്തായിരുന്നു? പ്രഘോഷണത്തിൻ്റെ കേന്ദ്ര പ്രമേയം എന്തായിരുന്നു എന്ന് അപ്പസ്തോല പ്രവർത്തനം 4 അധ്യായത്തിൽ 33 വാക്യം, അപ്പസ്തോലന്മാർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി. യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി. സുഹൃത്തുക്കളെ, ഈശോയുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് ബൈബിളിൽ വിവരിക്കുന്നത് 2 രീതികളിലാണ്. ഒന്ന്, ഒഴിഞ്ഞ കല്ലറ, അതേക്കുറിച്ചുള്ള വിവരണം. 2, ഉദ്ധിതനായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷ വിവരണങ്ങൾ. ഈ 2 രീതിയിലാണ് ഉദ്ധിതനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാവുന്നത്. അത് സുവിശേഷങ്ങളിലാവട്ടെ, അപ്പസ്തോല പ്രവർത്തനങ്ങളിലാവട്ടെ, ലേഖനങ്ങളിൽ ആവട്ടെ. ഈ ഒരു പ്രമേയം വിശ്വാസത്തെ സംബന്ധിച്ച്, ക്രൈസ്തവ വിശ്വാസത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് കണ്ടുവല്ലോ. ശരിയാണ്, സഭയിൽ ഈ വിഷയം വളരെ കാര്യമായ പഠനത്തിന് വിധേയമായിട്ടുള്ള ഒന്നാണ്. ഗാരി ഹാബർമാസിനെ പോലുള്ളവരുടെ അതിസുന്ദരമായ പുസ്തകങ്ങൾ, ലേഖനങ്ങൾ അത് ലഭ്യമാണ്. ജോക്കിം ജെറമിയാസിനെ പോലുള്ളവരുടെ സുന്ദരമായ ഗ്രന്ഥങ്ങൾ, ജെറാൾഡോ കോളിൻസിൻ്റെ ജീസസ് റിസൺ എന്ന ഗ്രന്ഥം, ഇങ്ങനെ ഒത്തിരിയേറെ ഗ്രന്ഥങ്ങൾ ലഭ്യമാണ്. ഈ ഗാരി ഹബർമാസ് 1975 ശേഷം വിരചിതമായിട്ടുള്ള, അതും പുനരുത്ഥാന സംബന്ധിയായി എഴുതപ്പെട്ടിട്ടുള്ള ലേഖനങ്ങളുടെയും പുസ്തകങ്ങളുടെയും ഒരു ബിബ്ലിയോഗ്രഫി, ഗ്രന്ഥസൂചിക അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. 3400 പുസ്തകങ്ങളും ലേഖനങ്ങളും ഈ വിഷയത്തെ സംബന്ധിച്ച് എഴുതപ്പെട്ടിട്ടുള്ളതായി അദ്ദേഹത്തിൻ്റെ ലിസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നു. നമ്മൾ ഈ എപ്പിസോഡിൽ ഒഴിഞ്ഞ കല്ലറയെക്കുറിച്ചുള്ള ആ വിവരണത്തിന്, ബൈബിൾ നൽകുന്ന വിവരണത്തിന് അനുകൂലമായ വാദങ്ങളെ ഒന്ന് കാണാൻ ശ്രമിക്കുകയാണ്. അതിനു മുൻപ് ഞാൻ നിങ്ങളോട് ഉത്ഥാന സംബന്ധിയായി ഉയർന്നു വന്നിട്ടുള്ള സംശയങ്ങൾ, സന്ദേഹങ്ങൾ, അല്ലെങ്കിൽ അതിനെതിരായി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ആശയങ്ങൾ, ഇതേക്കുറിച്ചൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 28 അധ്യായത്തിൽ നമുക്ക് യഹൂദ നേതാക്കൾ കെട്ടിച്ചമച്ചൊരു കഥ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ടല്ലോ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28 അധ്യായത്തിൽ ഈശോ മരിച്ച്
ഈശോയുടെ ശരീരം കല്ലറയിൽ അടക്കിക്കഴിഞ്ഞപ്പോൾ അവർ ആവശ്യപ്പെട്ടു, പീലാത്തോസിനോട് പറഞ്ഞു, കല്ലറയ്ക്ക് കാവൽ വേണം. കാരണം എന്താ? ഉയർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ. അതുകൊണ്ട് അങ്ങനൊരു സംഭവം ഉണ്ടാകില്ല എന്നുറപ്പ്, പക്ഷേ അതുണ്ടാക്കിയെടുക്കാൻ അവൻ്റെ ശിഷ്യന്മാർ ശ്രമിക്കും. അതുകൊണ്ട് കല്ലറയിൽ നിന്ന് ശരീരം കട്ടുകൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. പീലാത്തോസ് പറഞ്ഞു, നിങ്ങൾക്കൊരു കാവൽ സേനയുണ്ടല്ലോ, നിങ്ങളുടെ കഴിവ് പോലെ അത് സംരക്ഷിക്കാനാ. രസകരമായൊരു പ്രയോഗമാണ്. അതിൽ ചിരിക്കാനൊരു വകയുണ്ട്, അവിടെ ഒരു ഒരു ഹാസ്യം അതിനകത്തുണ്ട്. പീലാത്തോസ് പറഞ്ഞതിങ്ങനെയാണ്, പീലാത്തോസ് അവരോട് പറഞ്ഞു, നിങ്ങൾക്കൊരു കാവൽ സേനയുണ്ടല്ലോ, പോയി നിങ്ങളുടെ കഴിവ് പോലെ കാത്തുകൊള്ളുവിൻ. എന്നിട്ട് എന്താ ചെയ്തത്? അവർ പോയി കല്ലിന് മുദ്രവച്ച് കാവൽക്കാരെ നിർത്തി കല്ലറ ഭദ്രമാക്കി. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, കല്ലറയ്ക്ക് മുദ്ര വച്ചു. അതിൻ്റെ അർത്ഥം ആ കല്ലറയുടെ വാതിൽ ഇനി വേറൊരാൾക്കും തുറക്കാൻ കഴിയില്ല. രണ്ട്, കാവൽ നിർത്തി. പട്ടാളക്കാർ കാവൽ, യഹൂദ പട്ടാളക്കാർ കാവൽ നിൽക്കുന്നു. അതായത് ദേവാലയവുമായി ബന്ധപ്പെട്ട ആ പട്ടാളം. ഇത്രയും കാര്യങ്ങൾ ചെയ്തു. പക്ഷേ നമുക്കറിയാം പിന്നീട് സംഭവിച്ചത്. കല്ലറ ഒഴിഞ്ഞുപോയി. ഒഴിഞ്ഞ കല്ലറയെക്കുറിച്ച് പിന്നീട് അവർ ചെയ്തത്, അവർ പരത്തിയ കഥ എന്ത് എന്ന് മത്തായിയുടെ സുവിശേഷം 28 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. 11 മുതലുള്ള വാക്യങ്ങൾ, കാവൽക്കാരിൽ ചിലർ പട്ടണത്തിൽ ചെന്ന് സംഭവിച്ചതെല്ലാം പ്രധാന പുരോഹിതന്മാരെ അറിയിച്ചു. അവരും പ്രമാണികളും കൂടി ആലോചിച്ചതിന് ശേഷം പടയാളികൾക്ക് വേണ്ടത്ര പണം കൊടുത്തിട്ട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഞങ്ങൾ ഉറങ്ങിയപ്പോൾ രാത്രിയിൽ അവൻ്റെ ശിഷ്യന്മാർ വന്ന് അവനെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് നിങ്ങൾ പറയണം. അപ്പോൾ ഇതാണ് കഥ. ഈശോയുടെ ശരീരം കല്ലറയിൽ നിന്ന് ശിഷ്യന്മാർ മോഷ്ടിച്ചു കൊണ്ടുപോയി. അപ്പോൾ ഈ ഒരു കഥ ആദ്യമേ തന്നെ ഈശോയുടെ മരണ ഉത്ഥാനങ്ങൾക്ക് ശേഷം ഉടൻ സംഭവിച്ചതാണെന്നറിയാം. രക്തസാക്ഷിയായ വിശുദ്ധ ജസ്റ്റിനും അതുപോലെ തെർത്തുല്യനും എഴുതി വച്ചിരിക്കുന്നത് വായിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഈ കഥ, യഹൂദ നേതാക്കൾ പടച്ചുവിട്ട ഈ കഥ, 700 വരെയെങ്കിലും നിലവിലുണ്ടായിരുന്നു എന്നതാണ്. ഇനി പിന്നീട് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്, പിന്നീടുണ്ടാകുന്നൊരു കള്ളക്കഥ, അത് 700 ആ കള്ളക്കഥ എവിടെയാണെന്നറിയാവോ? അത് ഖുറാനിൽ തന്നെയാണ്. ഖുറാനിലെ സൂറ 4 156-157 നമ്പറുകളിൽ നമ്മൾ കാണുന്നു ഈസാ നബിയെക്കുറിച്ചുള്ള പരാമർശം. നമുക്കറിയാമല്ലോ യേശു ക്രിസ്തുവും ഈസാ നബിയും രണ്ടും രണ്ടാണ്. യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള സെൽഫ് വെർഷനാണ്, അതും പല കാര്യങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു സെൽഫ് വെർഷനാണ് ഈസാ നബിയുടെ കഥ. അത് എന്തുമാകട്ടെ, ഈസാ നബിയെക്കുറിച്ച് എന്താ പറയുന്നത്? ഈസാ നബി കുരിശിൽ തറക്കപ്പെട്ടിട്ടില്ല, കുരിശിൽ മരിച്ചിട്ടില്ല, പിന്നെന്ത് സംഭവിച്ചു? സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഇതാണ് ഖുറാനിൽ കാണുന്ന കാര്യം. കണ്ടോ, ഈശോ കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉത്ഥാനം ചെയ്തു എന്ന ആ യാഥാർത്ഥ്യത്തെ 7-ാം നൂറ്റാണ്ടിൽ തള്ളിപ്പറയുന്നൊരു കാര്യം നമ്മളവിടെ കാണുകയാണ്. ഇസ്ലാമിൻ്റെ ഈ ഒരു ഖുറാനിൽ കാണുന്ന ഈ കാഴ്ചപ്പാട് അഹമ്മദീയ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അതിന് വേറൊരു വേർഷൻ കൂടിയുണ്ട്. അതായത് ഈശോ കാശ്മീരിൽ വന്നെന്നും അവിടെ വെച്ച് മരിച്ചെന്നും ശ്രീനഗറിൽ ഈശോയുടെ എന്നല്ല, ഈസാ നബിയുടെ കല്ലറ ശ്രീനഗറിലുണ്ടെന്നും അഹമ്മദീയ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. ഇനി അതും കഴിഞ്ഞ് 18-19 നൂറ്റാണ്ടുകളിലൊക്കെ പല ഗ്രന്ഥങ്ങളും പുറപ്പെടാൻ തുടങ്ങി. അതിൽ കാൾ ബാർട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തി, അതുപോലെ വെന്തുറീനി എന്ന് പറയുന്ന വ്യക്തി, ഇങ്ങനെയുള്ളവരുടെ ചില ഗ്രന്ഥങ്ങളിൽ അവർ മുന്നോട്ട് വെച്ച തീസിസ് എന്താണെന്നോ, ഈശോ മയക്ക് മരുന്ന് സ്വീകരിച്ചു എന്നാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വിനഗിരി സ്വീകരിച്ചു എന്ന് പറയുന്നുണ്ട്.
അങ്ങനെ വിനഗിരി അല്ലെങ്കിൽ മയക്ക് ആയിട്ടുള്ള സംഗതികൾ സ്വീകരിച്ച് അങ്ങനെ സഹനം അറിയാതെ ബോധം നഷ്ടപ്പെട്ട് കിടന്ന അവസ്ഥയിൽ അത് മരണമായിട്ട് മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചു. എന്നിട്ട് കൊണ്ടുപോയി കല്ലറയിൽ വെച്ചു. പക്ഷേ കല്ലറയുടെ തണുത്ത ആ അന്തരീക്ഷത്തിൽ ആള് സുബോധത്തോടുകൂടി എഴുന്നേറ്റ് പോയി. ഇത്തരത്തിലുള്ള വാദഗതികളും മുന്നോട്ട് വയ്ക്കും. പക്ഷേ അവർ തന്നെ പറയുന്നുണ്ട് ഇത് അവരുടെ സങ്കല്പമാണ്, അത് വ്യക്തമാണെന്ന് നമുക്ക് മനസ്സിലാകുകയും ചെയ്യും. അപ്പോൾ അത് സങ്കല്പമാണ്. ഇനി ഇത്തരത്തിലുള്ള പല ആശയഗതികൾ വന്നിട്ടുണ്ടെങ്കിലും അതിനൊന്നും വേണ്ട രീതിയിൽ അത്ര ബലം വന്നിട്ടില്ല, സ്വീകാര്യത നേടിയിട്ടില്ല എന്ന് നമുക്കറിയാം. ഒഴിഞ്ഞ കല്ലറ, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, അങ്ങനെ കല്ലറ ഒഴിഞ്ഞതായി കാണപ്പെട്ടു. ഇതിന് അനുകൂലമായ വാദഗതികൾ ഏതൊക്കെയാണ്? ഒന്ന്, പ്രിയപ്പെട്ടവരെ, ഈശോയുടെ കല്ലറ ജെറൂസലമിലായിരുന്നു. ജെറൂസലമിലാണ് ഈശോയുടെ കല്ലറ എന്നിരിക്കെ ആ കല്ലറ ഒഴിഞ്ഞ കല്ലറയാണ് എന്ന് അതേ സ്ഥാനത്തു നിന്ന് അപ്പസ്തോലന്മാരും ക്രൈസ്തവരും പ്രഘോഷിക്കുകയാണെന്ന് ഓർക്കണം. നമ്മൾ തുടക്കത്തിലേ കണ്ടല്ലോ, യേശു ക്രിസ്തു പുനരുത്ഥാനം ചെയ്തു എന്ന പ്രഘോഷണമാണ് അപ്പസ്തോലിക പ്രഘോഷണത്തിൻ്റെ കേന്ദ്രം. അങ്ങനെ അവരത് പ്രഘോഷിക്കുമ്പോൾ അത് വേരിഫൈ ചെയ്യാനായിട്ട് കേൾക്കുന്നവർക്ക് എന്ത് എളുപ്പമാണ്! സ്വാഭാവികമായും അവർക്ക് ഒന്ന് നടന്ന് അവിടെ പോയി നോക്കിയാൽ മതിയല്ലോ. അതുകൊണ്ട് ജെറൂസലമിൽ വെച്ചാണിത് സംഭവിച്ചത് എന്നുള്ളത് കൊണ്ടും ജെറൂസലമിൽ ഇപ്പറഞ്ഞ പ്രഘോഷണം നടന്നു എന്നുള്ളത് കൊണ്ടും വളരെ എളുപ്പമായിരുന്നു ഇത് സത്യമാണോ അല്ലയോ എന്ന് കേൾവിക്കാർക്ക് വെരിഫൈ ചെയ്യാൻ. ഇനി രണ്ടാമത്തത്, ഒഴിഞ്ഞ കല്ലറ ആദ്യമായി കണ്ടത് ആരാണെന്നാണ് സുവിശേഷകന്മാർ എഴുതി വച്ചിരിക്കുന്നത്? നാല് സുവിശേഷകന്മാരും പറയുന്നത് അത് സ്ത്രീകളാണെന്നാണ്. അത് രസകരമായൊരു കാര്യമാണ്. കാരണം പുരുഷമേധാവിത്വം നിലനിന്നിരുന്ന ഒരു സാംസ്കാരിക പശ്ചാത്തലത്തിൽ സ്ത്രീകളുടെ സാക്ഷ്യത്തിന് വലിയ സ്ഥാനമില്ലാതിരുന്ന, പ്രത്യേകിച്ച് സുപ്രധാന കാര്യങ്ങളിൽ വലിയ സ്ഥാനമില്ലാതിരുന്ന ഒരു അവസരത്തിൽ സ്ത്രീകൾ ഒഴിഞ്ഞ കല്ലറ കണ്ടു എന്ന് സുവിശേഷകന്മാർ നാലു പേരും ആദ്യം ഒഴിഞ്ഞ കല്ലറ കണ്ടത് സ്ത്രീകളാണ് എന്ന് എഴുതി വച്ചിരിക്കുന്നു. അപ്പോൾ ഒഴിഞ്ഞ കല്ലറ സ്ത്രീകൾ കണ്ടു എന്ന് പറഞ്ഞാൽ തന്നെ അത് വിമർശിക്കപ്പെടും, അത് അപഹസിക്കപ്പെടും, അവമതിക്കപ്പെടും എന്നറിയാമായിരുന്ന ലേഖകർ സുവിശേഷകന്മാർ ആ സത്യം, അത് എത്ര വിമർശിക്കപ്പെട്ടാലും കുഴപ്പമില്ല, അതങ്ങനെ തന്നെ എഴുതി വയ്ക്കണം എന്നുള്ളത് അവർക്ക് നിർബന്ധമായിരുന്നു എന്ന് വ്യക്തം. ഇനി മൂന്നാമത്തെ കാര്യം, ഒഴിഞ്ഞ കല്ലറയുടെ വിവരണങ്ങൾ വരുന്നത് ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്നല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, സമാന്തര സുവിശേഷങ്ങളിൽ ഒഴിഞ്ഞ കല്ലറയെക്കുറിച്ചുള്ള വിവരണങ്ങൾക്ക് തമ്മിൽ വലിയ ബന്ധമുണ്ട്. ഒരുപക്ഷേ വിശുദ്ധ മർക്കോസിൻ്റെ ലേഖനത്തിലെ സുവിശേഷത്തിലെ ആ കുറിപ്പ് അതിനോട് ചേർന്ന് വിശുദ്ധ മത്തായിയും ലൂക്കായും ചേർത്ത് വച്ചു. ഇനി യോഹന്നാൻ്റെ സുവിശേഷത്തിലോ അത് വേറൊരു രീതിയിലാണ്. ഇനി കുറച്ചും കൂടി കഴിയുമ്പോൾ 1 കൊരിന്തോസ് 15-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. അത് വളരെ ശക്തമായിട്ടുള്ള പ്രഖ്യാപനമാണ്. അദ്ദേഹം പറയുന്നു, എനിക്ക് ലഭിച്ചത് ഞാൻ നിങ്ങൾക്ക് കൈമാറി തന്നു. എന്താണ് തനിക്ക് ലഭിച്ചത്, എന്താണ് താൻ കൈമാറിക്കൊടുത്തത്? വിശുദ്ധ ലിഖിതങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരുന്നതുപോലെ 3-ാം ദിവസം ഉയിർപ്പിക്കപ്പെടുകയും ചെയ്തു. പ്രിയപ്പെട്ടവർ, പൗലോസിൻ്റെ ലേഖനങ്ങളിലെ ഗ്രീക്കിൽ നിന്ന് വ്യത്യസ്തമാണ്. അതിൻ്റെ ഭാഷ കൊണ്ടും അതിൻ്റെ ഘടന കൊണ്ടും വ്യത്യസ്തമാണ് 1 കൊരിന്തോസ് 15:4-5-6 വാക്യങ്ങൾ എന്ന് പഠിതാക്കൾ പറയുന്നു. അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ, പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, സംസ്കരിക്കപ്പെട്ടു, എവിടെ? കല്ലറയിലാണെന്ന് വ്യക്തം. പക്ഷേ തൊട്ടു പിന്നാലെ പറയുന്നു ഉയർപ്പിക്കപ്പെട്ടു. അപ്പോൾ ഒഴിഞ്ഞ കല്ലറയുടെ ധ്വനി അവിടെയുമുണ്ട്.
ഈ ഒരു ഭാഗത്തെക്കുറിച്ച് പ്രത്യേകിച്ച് വിശുദ്ധ ലിഖിതങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ മരിക്കുകയും സംസ്കരിക്കുകയും ഉയർത്തപ്പെടുകയും ചെയ്തു എന്നാണ്. പക്ഷേ ഏത് വിശുദ്ധ ലിഖിതങ്ങളാണ് അത് പറഞ്ഞിരിക്കുന്നത്? പൗലോസ് ഇത് എഴുതുമ്പോൾ സുവിശേഷങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, അവിടെയാണ് യേശുവിൻ്റെ ഉത്ഥാനം. അത് വളരെ, അല്ലെങ്കിൽ ഈശോയുടെ പീഡാസഹന മരണ ഉത്ഥാനങ്ങൾ, അത് കാറ്റക്കേസിസായിട്ട് പ്രബോധനത്തിനു വേണ്ടി എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നിരിക്കണം ഒരു ഫ്രാഗ്മെൻറ്റ് എന്ന രീതിയിൽ. കണ്ടോ, അത് മറ്റൊരു സ്രോതസ്സാണ്. അങ്ങനെ ഞാൻ മൂന്നാമതായിട്ട് പറഞ്ഞു വരുന്നത്, ഒഴിഞ്ഞ കല്ലറയുടെ വിവരണങ്ങൾ വിവിധങ്ങളായ സ്വതന്ത്രങ്ങളായ സ്രോതസ്സുകളിൽ നിന്ന് വരുന്നു എന്നത് സൂചിപ്പിക്കാനാണ് ഞാനിത് പറഞ്ഞത്, സ്വതന്ത്ര ഉറവിടങ്ങൾ. ഇനി ഒഴിഞ്ഞ കല്ലറയെ സംബന്ധിച്ച് നാലാമതൊരു കാര്യം നമുക്ക് പറയാൻ കഴിയുന്നുണ്ട്. സമാന്തര സുവിശേഷങ്ങൾ മൂന്നിലും അവൻ ഇവിടെയില്ല എന്ന പ്രഖ്യാപനം കാണാം. ദൈവദൂതൻ അല്ലെങ്കിൽ ദൈവദൂതന്മാർ പറയുന്നതായിട്ടാണ് കാണുന്നത്, അവൻ ഇവിടെ ഇല്ല. ഇനി ഈ അവനിവിടെ ഇല്ല എന്നുള്ളതിൻ്റെ അർത്ഥമെന്താ? കല്ലറ ഒഴിഞ്ഞതാണ്. കണ്ടോ, ഒഴിഞ്ഞ കല്ലറയെക്കുറിച്ചുള്ള പ്രസ്താവനയായിട്ട് അവനിവിടെയില്ല എന്നത് കാണാൻ കഴിയും. ഇനി അപ്പസ്തോല പ്രവർത്തനം 13 അധ്യായത്തിലുള്ള വളരെ സുന്ദരമായ ഒരു ഒരു പാരമ്പര്യം, ആദിമ പാരമ്പര്യം നമുക്ക് കാണാൻ കഴിയും. അപ്പസ്തോല പ്രവർത്തനത്തിൽ 13 അധ്യായത്തിൽ പൗലോസ് അന്ത്യോക്യയിൽ പ്രസംഗിക്കുകയാണ്. അന്ത്യോക്യയിൽ പ്രസംഗിക്കുന്ന പൗലോസ് 29 മുതലുള്ള വാക്യങ്ങളിൽ, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 13 അധ്യായം 29 മുതലുള്ള വാക്യങ്ങളിൽ, അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, അവനെക്കുറിച്ച് എഴുതപ്പെട്ടിരുന്നതെല്ലാം പൂർത്തിയായപ്പോൾ അവർ അവനെ കുരിശിൽ നിന്ന് താഴെയിറക്കി കല്ലറയിൽ സംസ്കരിച്ചു. എന്നാൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയിർപ്പിച്ചു. എന്നിട്ട് പിന്നെ പറയുന്നത്, സാക്ഷികൾ അനേകരുണ്ട്, ഒത്തിരി പേരുണ്ട്, ഈ സാക്ഷികളെക്കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനെ കല്ലറ, കൃത്യമായി കല്ലറ എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്, താഴെയിറക്കി കല്ലറയിൽ സംസ്കരിച്ചു. അപ്പോൾ കല്ലറ എന്ന വാക്ക് അവിടെയുണ്ട്, ഇനി ഉയിർപ്പിക്കപ്പെട്ടു കല്ലറ ഒഴിഞ്ഞ കല്ലറയാൽ. നോക്കൂ, അവിടെയും അപ്പോൾ സുവിശേഷങ്ങളിൽ മാത്രമല്ല അപ്പസ്തോല പ്രവർത്തനങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നു, പൗലോസിൻ്റെ ലേഖനങ്ങളിൽ കാണാൻ കഴിയുന്നു. ഇനി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28 അധ്യായത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച, തുടക്കത്തിൽ സൂചിപ്പിച്ചതാണ്, യഹൂദർ കള്ളക്കഥ ഉണ്ടാക്കിയ കാര്യം. പക്ഷേ ആ കള്ളക്കഥ അതിന് വ്യക്തമായും അതിനെ തള്ളിക്കളയാൻ പോകുന്ന പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഒന്ന്, അത് കള്ളക്കഥയാണെന്ന് അപ്പസ്തോലന്മാർക്കറിയാമായിരുന്നെങ്കിൽ, ഉദാഹരണത്തിന് യഹൂദ നേതാക്കൾ പറഞ്ഞതുപോലെ അപ്പസ്തോലന്മാർ തന്നെയാണ്, അല്ലെങ്കിൽ ക്രൈസ്തവർ ശിഷ്യർ തന്നെ, ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ തന്നെയാണ് കല്ലറയിൽ നിന്ന് ഈശോയുടെ ശരീരം എടുത്തുകൊണ്ട് പോയിരുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അവർക്ക് ആ സത്യം അറിയാമായിരുന്നെങ്കിൽ, പിന്നെ അപ്പസ്തോലന്മാരിലും ക്രിസ്തു ശിഷ്യരിലുമുണ്ടായ വലിയൊരു മാറ്റം, ആ മാറ്റത്തെ എങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയും? ഇനി മറ്റൊന്ന്, അവർ എല്ലാം ഉപേക്ഷിച്ചത്, സ്വന്തം വീടും കുടുംബവും ജീവനും തൊഴിലും എല്ലാം ഉപേക്ഷിച്ചത്, അത് ഒരു കള്ളക്കഥയാണെന്ന് അവർക്ക് അറിയാമായിരുന്നിട്ടും അവർക്കത് അങ്ങനെ ജീവൻ മുഴുവൻ ഇതുപോലെ ഉപേക്ഷിക്കാൻ കഴിയുമായിരുന്നു? 3, ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് ഓടിപ്പോകേണ്ട അവസ്ഥയാണ് റോമൻ സാമ്രാജ്യത്തിൽ ആദിമ ക്രൈസ്തവർക്കുണ്ടായിരുന്നത്. അപ്പസ്തോല പ്രവർത്തനം നമ്മൾ വായിക്കുന്നുണ്ട്, പീഡകൾ കൊണ്ട് ചിതറിപ്പോയ സഭ. യേശുക്രിസ്തു ഉത്ഥാനം ചെയ്തിട്ടില്ല, മറിച്ച് കല്ലറ ഒഴിഞ്ഞത്, ആ ശരീരം കട്ടുകൊണ്ടുപോയതാണ് എന്ന് അവർക്ക് അങ്ങനൊരു തോന്നലോ അറിവോ ബോധ്യമോ ഉണ്ടായിരുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, മരിക്കാൻ പോലും, രക്തസാക്ഷിത്വം വരിക്കാൻ പോലും അവർ തയ്യാറായത് എന്തിനായിരുന്നു? അപ്പോൾ ഇതെല്ലാം വ്യക്തമാക്കുന്നൊരു കാര്യം, ഈ യഹൂദരുടെ കള്ളക്കഥ അത് ഒരു കാരണവശാലും സത്യമായിരുന്നില്ല എന്നാണ്. ഇനി യോഹന്നാൻ്റെ സുവിശേഷം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 20 അധ്യായം 3 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ, കല്ലറയിൽ പ്രവേശിച്ചപ്പോൾ യോഹന്നാനും പത്രോസും എന്തു കണ്ടു എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് കണ്ടത്? കച്ചയും തൂവാലയും അവിടെ
അഴിച്ചു വച്ചിരിക്കുന്നത് കണ്ടു എന്നാണ്. ഒഥോണിയോൺ സുതാര്യോൺ, ഇതാണ് രണ്ട് വാക്കുകൾ. എന്താണ് ഒഥോണിയോൺ? കച്ച, അത് മൃതശരീരത്തെ പൊതിയുന്ന കച്ചയാണ്. ഇനി എന്താണ് സുതാര്യോൺ? അത് സുതാര്യം, വിയർപ്പ്, വിയർപ്പ് തുടക്കുന്ന തൂവാലയാണ്. അത് മുഖത്തിടുന്ന സംഗതിയാണ്. അതിപ്പോഴും നമ്മുടെ മരണ ശുശ്രൂഷകളിൽ ചെയ്യാറുണ്ടല്ലോ, മുഖത്ത് തുണിയിടാറുണ്ടല്ലോ പെട്ടി മൂടുന്നതിന് മുൻപ്. അപ്പോൾ നോക്കുക, ഈ കച്ചയും തൂവാലയും അഴിച്ചവിടെ താഴെ വച്ചിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈശോയുടെ ശരീരം കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ ശിഷ്യരോ അപ്പസ്തോലന്മാരോ എന്തിന്, വേറെ ഏതെങ്കിലും കള്ളന്മാരോ വന്നിരുന്നെങ്കിൽ കച്ചയഴിച്ചത് എന്തിന്, തൂവാല മാറ്റിയത് എന്തിന്? അങ്ങനെ മാറ്റുമോ? മോഷ്ടിക്കാനാണ് വന്നതെങ്കിൽ അവർ അങ്ങനെ എങ്ങനെ അയക്കുന്നു അതുപോലെ തന്നെ ചുവന്നുകൊണ്ടല്ലേ പോവൂ? പ്രിയപ്പെട്ടവർ, മഗ്ദലന മറിയത്തിന് പോലും സംശയമുണ്ടായി ആരെങ്കിലും മോഷ്ടിച്ചോ എന്ന്. അതുകൊണ്ടാണല്ലോ അവൾ ചോദിക്കുന്നത്, അങ്ങാണ് മോഷ്ടിച്ചതെങ്കിൽ, അങ്ങാണ് കൊണ്ടുപോയതെങ്കിൽ ആ ശരീരം എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക, ഞാൻ പോയി എടുത്തുകൊള്ളാമെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു വിവരണത്തിലൂടെ വിശുദ്ധ യോഹന്നാൻ കൃത്യമായി പറഞ്ഞു വയ്ക്കുകയാണ്, മഗ്ദലന മറിയത്തിന് പോലുള്ള സംശയത്തിനുള്ള ഉത്തരമാണത്, യഹൂദ നേതാക്കന്മാരുടെ കള്ളക്കഥയ്ക്കുള്ള മറുപടിയാണത്, ആരും യേശുവിനെ എടുത്തുകൊണ്ട് പോയിട്ടില്ല. മരണം ഈശോയെ കൊണ്ടുപോയിട്ടില്ല, മറിച്ച് ഈശോ മരണത്തെ ഉപേക്ഷിച്ച് പോയിരിക്കുന്നു. കല്ലറ ഒഴിഞ്ഞിരിക്കുന്നു, ഈശോ ഉദ്ധിതനായിരിക്കുന്നു. ഹാലലൂയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉദ്ധിത വിശ്വാസത്തിൽ നമ്മൾ ശക്തിപ്പെടട്ടെ.